ഉണങ്ങിയ വസ്ത്രങ്ങൾ ശേഖരിക്കുന്നതിനിടെ കോവിഡ് നിരീക്ഷണത്തിലിരുന്ന യുവാവിന് വൈദ്യുതാഘാതമേറ്റു. ഇരുന്നില കെട്ടിടത്തിൽ നിന്നും തെറിച്ചു വീണ യുവാവിനെ മൂന്നാർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലക്ഷ്മി എസ്റ്റേറ്റിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തതോടെയാണ് പഴയ മൂന്നാറിലെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം യുവാവ് നിരീക്ഷണത്തിലിരിക്കാൻ മുറി വാടകയ്ക്കെടുത്ത്. രണ്ടാം നിലയിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. മുഷിഞ്ഞ വസ്ത്രങ്ങൾ രാവിലെ കെട്ടിടത്തിന് പിൻവശത്ത് ഉണക്കുന്നതിനായി വിരിച്ചിട്ടിരുന്നു. ഉച്ചയോടെ വസ്ത്രങ്ങൾ ശേഖരിക്കുന്നതിനിടെ കെട്ടിടത്തിന് സമീപത്തുകൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു. പൊള്ളലേറ്റ യുവാവ് ഇരുന്നില കെട്ടിടത്തിൽ നിന്നും താഴെ വീണു. യുവാവിന് ദേഹമാസകലം പൊള്ളലേറ്റു. ഇയാളെ മൂന്നാർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷോക്കേറ്റതോടെ വൈദ്യുതി വിച്ഛേദിച്ചത് അപകടം ഒഴിവാക്കിയതായി സമീപവാസിയായ കുമാർ പറയുന്നു. പുറയിൽ ഇവനെ എന്തോ തുണി എടുക്കാൻ പോയി, ആ ലൈനിൻ്റെ അടുത്ത് വീണപ്പോൾ കറണ്ട് ഉടൻ തന്നെ ഓഫായി. അതുകാരണം കൊണ്ട് അവൻ്റെ രക്ഷപ്പെട്ട് താഴ്ത്ത് വീണാണ്. അത് മോളിൽ ഓഫായതിന് ശേഷമാണ് നമ്മൾ കണ്ടത്. പഴയ മൂന്നാറിലെ മുദ്രപ്പുഴയാറിൻ്റെ സമീപങ്ങളിൽ കൂടിയാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. പുഴയോരങ്ങൾ കൈയടക്കി കെട്ടിടങ്ങൾ നിർമ്മിച്ചതോടെ വൈദ്യുതി ലൈനുകൾ കയ്യെത്താവുന്ന ദൂരത്തിലാവുകയും ചെയ്തു. ചില കെട്ടിടങ്ങളിൽ തട്ടിയാണ് വൈദ്യുതി ലൈൻ നിൽക്കുന്നത്. വൈദ്യുതി കമ്പികൾ മാറ്റിസ്ഥാപിക്കുവാൻ തയ്യാറാകുന്നുമില്ല. ബിനീഷ് ആന്റണി, ന്യൂസ് ബ്യൂറോ, മൂന്നാർ.